ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കോഴിക്കോട് കാർസോൺ കാർ ആൻഡ് ബൈക്കിലെ പുതിയൊരു സ്റ്റോക്കിന്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ കാണിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളെ പേര് പറഞ്ഞു വന്നാലോ, ടീം ടെക്കിന്റെ കസ്റ്റമർ എന്ന് പറഞ്ഞു വന്നാലോ, തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാലോ. ഓക്കെ, അത്രേ ഉള്ളൂ. ടീം ടെക്കിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ചെറിയ തോതിൽ ആളെ തന്നെ പറയണം വരുമ്പോ അല്ലേ. ഓക്കെ, ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റിൽ അത്താണിക്കൽ എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ടോട്ടൽ സ്റ്റോക്കിന്റെ ഫുൾ ഡീറ്റെയിൽ ഇവരുടെ ചാനലിന്റെ, അതായത് ഇൻസ്റ്റാഗ്രാമിന്റെയും അതേപോലെ തന്നെ ഫേസ്ബുക്കിന്റെയും പേജിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നോക്കിയാൽ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. 100+ വണ്ടികൾ ഇപ്പൊ ലഭ്യമാണ്. യാർഡ് തിങ്ങി നിറഞ്ഞിട്ട് വണ്ടികളാണ്. അപ്പൊ നമുക്ക് ഫുൾ വണ്ടികൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോ വീഡിയോ ചെയ്തു പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞാൽ നമുക്ക് അതിലെ സ്വാഗതം ചെയ്യാം. അതിലെ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ അതിൽ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? എസ്യുവിന്റെ നല്ല റെസ്പോൺസ് തന്നെയാണ്. നമുക്ക് കേരളത്തിന്റെ അധിക സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കോള് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ട്രിവാൻഡ്രത്തു നിന്നും പിന്നെ എറണാകുളത്തു നിന്നും ഒക്കെ ഒരുപാട് കോൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്പെഷ്യൽ സ്കീമോ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? സ്പെഷ്യൽ സ്കീം വരുന്നുണ്ട്. നമ്മുടെ മഹീന്ദ്രന്റെ സ്കീമാണ് വരുന്നത്. നമുക്ക് 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ബുക്കിംഗ്. ഓക്കെ, അതായത് 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ബുക്ക് ചെയ്യും വേണം. 30-ാം തീയതിന്റെ ഉള്ളിൽ ഡെലിവറിയും പോകണം. ഡെലിവറി പോകണം. ആ ഒരു വണ്ടികൾക്ക് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസും കാര്യങ്ങളും കൂടാതെ ചെറിയ തോതിലുള്ള ഡിസ്കൗണ്ടും കൊടുക്കും. പ്ലസ് നമുക്കൊരു 15,000 രൂപ വർത്ത് വരുന്ന ഒരു ടാബ് കൊടുക്കുന്നുണ്ട്. ടാബ്? ഓക്കെ, ആൻഡ്രോയിഡ്. അതാണ് ഇന്നത്തെ വീഡിയോയുടെ സ്കീം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും പേജിന്റെ ലിങ്കൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് വന്ന് കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. ഓക്കെ, എന്തായാലും വീഡിയോ അല്ലേ. ഹോണ്ട അമേസ്, അതായത് ഇപ്പൊ ഇറങ്ങുന്ന ഷേപ്പിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ് അല്ലേ. KL18 വടകര വണ്ടിയാണ്. പറഞ്ഞോളൂ, എങ്ങനെ? 2018 മോഡല് ഹോണ്ട അമേസ് SMT ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കറന്റ്ലി 55,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നീറ്റ് വണ്ടി. നീറ്റ് വണ്ടി. പെട്രോൾ? പെട്രോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടോ? അലോയ്സും കാര്യങ്ങളൊന്നും വരില്ല. ബാക്കി അലോയ്സ് വരുന്നില്ല. ഫോർ ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ കാറ്റഗറി വണ്ടി. എത്ര കിട്ടും? നമുക്കൊരു മൈലേജ് ഒരു 15+ തന്നെ കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. കാരണം ഐ വി ടെക് പഴയ അമേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാണാനും കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ്. പഴയ അമേസ് മൈലേജിന് മോശമൊന്നുമില്ല. മൈലേജിന് മോശമൊന്നുമില്ല. പെട്രോൾ ആയാലും മോശമൊന്നുമില്ല. മോശമൊന്നുമില്ല. ഓക്കെ, 2018 മോഡൽ. കമ്പനി ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ? എല്ലാം പ്രോപ്പർ ആണ്. നീറ്റ് വണ്ടി. കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വണ്ടി. നിങ്ങളുടെ വാറണ്ടി? 2-ഇയർ വാറണ്ടി, 1-ഇയർ റോഡ് സൈഡ് അസിസ്റ്റ്, 7 ഡേയ്സ് റിട്ടേൺ പോളിസി എല്ലാം. അപ്പൊ വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ് വാറണ്ടി, RS അല്ലേ. നമ്മൾ പെട്രോൾ തീർന്ന് വഴി കടന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. ഇപ്പൊ എത്ര കൊടുക്കാൻ പറ്റും ഇത്? നമുക്ക് 6.5 ലക്ഷത്തിന് കൊടുക്കാം. 6.5 650,000 രൂപയ്ക്ക് 2018 മിഡിൽ ഓപ്ഷൻ പെട്രോൾ ഹോണ്ട അമേസ്. ഓക്കെ, അതിലെ ലോണോ? 90% വരെ ലോണും കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ സീറ്റ് കവേഴ്സ് ഒക്കെ അഡീഷണൽ? സീറ്റ് കവേഴ്സ് ഹോണ്ടയുടെ തന്നെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. അതാണ് ഇപ്പൊ വണ്ടിയുടെ നിലവിലെ കാണുന്ന കണ്ടീഷൻ അല്ലേ. ടാറ്റാ ടിയാഗോ, ന്യൂ ഷേപ്പ് ടിയാഗോ ആണ്. ഇവിടെ വാഹനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഓരോ മൂലയൊക്കെ എങ്ങനെയാ ക്യാമറ വെക്കാൻ പോലും സ്ഥലം ഇല്ലാത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടെ മേലെ സ്റ്റോക്ക് ആയിട്ടുണ്ട്, സ്റ്റോക്കിന്റെ അത്രയും ഉണ്ട്. കാണുന്നുണ്ട് എന്നെ കാർ പോലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായിരുന്നു. അപ്പോ നിങ്ങൾക്ക് ഇവരുടെ ഫുൾ സ്റ്റോക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ID ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഫുൾ സ്റ്റോക്ക് ഡീറ്റെയിൽ കിട്ടും. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? KL51 രജിസ്ട്രേഷൻ? 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പ് XZ+ ടിയാഗോ. ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ പെട്രോള് ടിയാഗോ ആണ്. 2020 വാറണ്ടി കമ്പനി ഉണ്ട്? കഴിഞ്ഞിട്ടുണ്ടോ? 2020 അല്ലേ കഴിഞ്ഞിട്ടുണ്ടാവും. 2-ഇയർ വാറണ്ടി ടാറ്റ ഉണ്ടാവാറുള്ളൂ. അല്ല, ഇനി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമർക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഒന്നും ചെയ്യാനില്ല, അത്രയും ടോപ്പ് എൻഡ് വാഹനമാണ്. നീറ്റ് വണ്ടിയാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇനി എടുക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ആഡ് ഓൺസ് ഒന്നും ചെയ്യാൻ ചെയ്യാണ്ടാവില്ല. അത്രയും ഫെസിലിറ്റി വരുന്ന വണ്ടി തന്നെയാണ്.
നമ്മള് വേറെ കുറച്ച് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്കിപ്പോ കസ്റ്റമേഴ്സ് അധിക കസ്റ്റമേഴ്സ് ഇപ്പൊ മഴക്കാലമായി കഴിഞ്ഞാൽ പൊടി പിടിക്കുന്നതും ആ ഒരു ഇതൊക്കെ ആയിട്ട് നമുക്ക് സെറാമിക് പോലത്തെ ഉള്ള കോട്ടിംഗ് ടെഫ്ലോൺ കോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ത്രൂ ചെയ്യുന്നുണ്ട്. അപ്പൊ കസ്റ്റമർക്ക് പുറത്തുള്ളതിനെക്കാട്ടും കുറച്ചും കൂടെ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ചെയ്യാൻ ഓക്കെ. അപ്പൊ നിങ്ങൾ പുറത്തെ റേറ്റ് അന്വേഷിച്ചോളൂ, എന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കിട്ട് നിങ്ങൾക്ക് ചെയ്യാം. റേറ്റ് കുറച്ച് വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, നല്ല സേഫ്റ്റി ഉള്ള ഒരു അടിപൊളി ഹാച്ച്ബാക്ക് വാഹനം, ഒരു 15-17 റേഞ്ചിലൊക്കെ മൈലേജ് എന്തായാലും കിട്ടും. അത്യാവശ്യം സേഫ്റ്റിയും മൈലേജും ഒന്നിച്ച് കിട്ടുന്ന ഒരു അതാണ് ടിയാഗോ. അത് ന്യൂ ഷേപ്പ് ആണ് കേട്ടോ, 2020. പറഞ്ഞോളൂ എത്ര കൊടുക്കാം. നമുക്ക് 5.90 കൊടുക്കാം. 5,90,000 അല്ലേ. ഓക്കെ, ഓട്ടം എത്രയാ പറഞ്ഞത്? 40,000. ഓക്കെ, 5,90 ആണ്. അതില് ലോൺ ഒരു 5 lakh കിട്ടോ? 5 lakh അടുത്ത് വരെ നമുക്ക് ഒരു 475 വരെ നമുക്ക് ചെയ്യാം, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. 475 വരെ എന്തായാലും എല്ലാവർക്കും ചെയ്യാം. അതായത് ബാക്കി നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ച് അതിനനുസരിച്ച് കൂടാനും ചാൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അടുത്തൊരു ഹോണ്ട സിറ്റി ആണ്, KL8 തൃശൂർ രജിസ്ട്രേഷൻ വാഹനം. ഹോണ്ട സിറ്റിയുടെ 3rd generation വാഹനമാണ്. പറഞ്ഞോളൂ 2009 ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് മുതൽ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. നമുക്കൊരു ഡിപ്പെൻസ് ഓൺ ഡ്രൈവ് ആണ്. ഹോണ്ട സിറ്റിന്റെ പറയുമ്പോ എപ്പോഴും ഇപ്പത്തെ ആയാലും പണ്ടത്തെ ആയാലും ഡിപ്പെൻസ് ഓൺ ഡ്രൈവ് ആണ്. ഒരു നല്ലൊരു വണ്ടി, ഒരു നല്ല ഡ്രൈവ് ആണ്. ഓക്കെ, 2009 മോഡലാണ്. കിലോമീറ്റർ എത്രയായിരുന്നു? 100,000 kilometers. 100,000 പെട്രോളെ? പെട്രോൾ. അന്ന് പെട്രോളേ ഉള്ളൂ തോന്നുന്നു. 2014 വരെ ഹോണ്ടയ്ക്ക് പെട്രോൾ പെട്രോളേ ഉള്ളൂ. ഓക്കെ, ഒരു 13 മൈലേജ് കിട്ടൂല. ലോങ് പോവാണെങ്കിൽ അതിന്റെ മേലെ കിട്ടും. നിലവിൽ ഇതിന്റെ അവസ്ഥ എന്താ? റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാം കസ്റ്റമർക്ക് വന്നിട്ട് ചെക്ക് ചെയ്യും. ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വാറണ്ടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 2009 ആയതുകൊണ്ട് മോഡൽ പഴയതാണ്. 1 year RSI കൊടുക്കുക നമുക്ക് കസ്റ്റമർക്ക്. റോഡ് സൈഡ് അസിസ്റ്റ് കിട്ടും. അതായത് വണ്ടി വഴിക്കായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ട ഡസ്റ്റും കാര്യമൊക്കെ ഇവര് തരും. വേറെ ബാക്കി നിങ്ങൾക്ക് എല്ലാം വന്നിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ഇൻസ്പെക്ടഡ് വെഹിക്കിൾ ആണ്. അതെ, വെറുതെ എടുക്കുന്നല്ല, ഇൻസ്പെക്ടഡ് വെഹിക്കിൾ ആണ്. വെറുതെ എടുത്ത് പോകുന്നല്ല, ഇവിടെ ചെക്ക് ചെയ്തിട്ട് സെർട്ടിഫൈ ചെയ്ത വെഹിക്കിൾ ആണ്. പക്ഷെ വാറണ്ടി കൊടുക്കില്ല എന്നുള്ളൂ. ഓക്കെ, എത്ര കൊടുക്കാം? നമുക്കൊരു 290 കൊടുക്കാം. 2,90,000. 2,90,000 രൂപയ്ക്ക് നേരിട്ട് വന്ന എന്തെങ്കിലും നെഗോസിയേഷൻ സംസാരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്തു. നമ്മുടെ പേര് പറഞ്ഞു വന്നാലോ, ടീം ടെക്കിന്റെ കസ്റ്റമർ എന്ന് പറഞ്ഞു വന്നാലോ, തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാലോ. ഓക്കെ, അത്രേ ഉള്ളൂ. 2,90,000, 2009 മോഡൽ, മിഡിൽ ഓപ്ഷൻ പെട്രോൾ ഹോണ്ട സിറ്റി. അടുത്ത വണ്ടിയിലോട്ട് പോകാം. ടൊയോട്ട എറ്റിയോസ്, ഇത് ഒരു റീ വണ്ടിയാണ്. ഇങ്ങോട്ടേക്ക് റീ ആയി കഴിഞ്ഞു. KL11 കോഴിക്കോടേക്ക് റീ ആയി കഴിഞ്ഞു അല്ലേ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2014 മോഡല് എത്തിയോസ് ആണ്. പെട്രോൾ എഞ്ചിൻ ആണ്. പെട്രോൾ CNG ഉണ്ട്. പെട്രോൾ CNG അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ വണ്ടികൾ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. കിലോമീറ്റർ പറയാൻ പറ്റുമോ എത്ര? കിലോമീറ്റർ മൈലേജ് ആണ്. അല്ല, റണ്ണിംഗ് കിലോമീറ്റർ 1.10 ഓടിയിട്ടുണ്ട്. 1.10 മീറ്റർ കാണുന്നതാണ്. പെട്രോൾ വണ്ടി ആയതുകൊണ്ട് വലിയൊരു കുഴപ്പങ്ങളൊന്നും ചേർത്തില്ല. പിന്നെ ടൊയോട്ട അല്ലേ, ടയേഴ്സ് 4 അടിപൊളിയാണ് കേട്ടോ. 4 നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇപ്പൊ കറന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിലും ഇൻഡെപ്ത് വേണമെങ്കിലും ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ആരെങ്കിലും എൻക്വയറി ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വന്നാൽ. ഓക്കെ ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വിളിച്ചിട്ട് വരാം. വാറണ്ടി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല? ഇല്ല, വാറണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എക്സ്ചേഞ്ച് എടുത്താണോ? എക്സ്ചേഞ്ച് അല്ല, നമുക്ക് പർച്ചേസ് തന്നെയാണ്. പർച്ചേസ് തന്നെയാണ്. അപ്പൊ ഇൻസ്പെക്ടർ ആണ്. ഇൻസ്പെക്ടർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ്. ഓക്കെ ഓക്കെ, എത്ര കൊടുക്കാം? നമുക്ക് 2,99 ആണ് ചോദിക്കുന്നത്. നമുക്ക് ചെറിയ തോതിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഓക്കെ, 2,99,000 രൂപയ്ക്ക് 2014 എറ്റിയോസ് പെട്രോൾ എഞ്ചിനും CNG വരുന്ന എറ്റിയോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. റീവണ്ടിയാണ്, പക്ഷേ കേരള വണ്ടികളുടെ മാർക്കറ്റ് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ താല്പര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായും അങ്ങോട്ടൊക്കെ ഞാൻ പെട്രോൾ വണ്ടിയായതുകൊണ്ട് തന്നെ വലിയൊരു മെയിൻറ്റനൻസ് ഒന്നും പറയാൻ ഞാനില്ല അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. നിസാൻ മൈക്ര KL7 രജിസ്ട്രേഷൻ, എറണാകുളം രജിസ്ട്രേഷൻ മൈക്രയാണ്. മൈക്രയിൽ ഒരു അട്രാക്റ്റീവ് കളറാണല്ലേ ഇത്. മൈക്രയുടെ ഒരു ഐഡന്റിറ്റി അല്ലേ കളർ. പറയണോ എങ്ങനെയാ ഡീറ്റെയിൽ? 2013 മോഡല് നിസാൻ മൈക്ര. ഓക്കെ, XL പ്രീമിയം കാറ്റഗറി വരുന്ന XL ആണ് വരുന്നത്. XL തന്നെ പുഷ് ബട്ടണൊക്കെ വരുമല്ലോ. 13 കമ്പനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എല്ലാം വരും. പിന്നെ 4-door പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് ഉണ്ടാവും, സിംഗിൾ എയർ ബാഗും വരും. എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരും. പുഷ് ബട്ടൺ അലോയ്സ് മാത്രം ഉണ്ടാവില്ല എന്നുള്ളത്. അലോയ്സ് മാത്രം ഉണ്ടാവില്ല. ഓക്കെ, ടയേഴ്സും വലിയ കുഴപ്പമില്ല. ടയേഴ്സും കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നും ഉണ്ട്. കിലോമീറ്റർ ഇപ്പോ 80,000 kilometers ഓടി. 80,000 ഓടിയിട്ടുണ്ട്. നോർമൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് വണ്ടി വരുന്നത്. മൈലേജ് ഒരു 13-16 റേഞ്ച് നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടും. 1.2 liter പെട്രോൾ എഞ്ചിൻ ആണ് വരിക. ഓക്കെ, അപ്പൊ നല്ല അടിപൊളി മൈക്ര, അതായത് പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി മൈക്ര. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? നമുക്ക് 2,90,000 കൊടുക്കാം.
2.90 അതൊന്നും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാലോ വന്നാല്. ചെറിയ തോത് നമുക്ക് ഓൾമോസ്റ്റ് 2.94 ആണ്. ടീം ടെക്കിന് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുന്നു പറഞ്ഞത്. ചെറിയ തോതിൽ പറയണം വരുമ്പോ അല്ലെ. ഓക്കെ, എന്തായാലും നമുക്ക് 2,90,000 രൂപക്ക് പുഷ്പട്ടറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി പെട്രോൾ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ്. വാറണ്ടി കൊടുക്കണ്ടോ? വാറണ്ടി എലിജിബിൾ ആണ്. എത്ര? നമുക്ക് 1 ഇയർ 2013 സ്റ്റാർട്ടിംഗ് ആണ്. മന്ത് നോക്കിയിട്ട് 1 ഇയർ കൊടുക്കാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ 6 മന്ത് ഷുവർ ആയിട്ടുണ്ടോ? ഷുവർ ആയിട്ടുണ്ടാവും. ഓക്കെ, 6 മന്ത് ഷുവർ ആയിട്ടുണ്ട്. നോക്കിയിട്ട് 1 ഇയർ വരെ കിട്ടാൻ ചാൻസ് ഉള്ള വാഹനമാണ്. അപ്പൊ ആ ചാൻസ് മിസ് ചെയ്യണ്ട, നല്ലൊരു അടിപൊളി വണ്ടി ആയിരിക്കും അല്ലേ. ഓക്കെ, ജീപ് കോമ്പസ് സ്കെയിൽ 59 കണ്ണൂര് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനം അല്ലേ. പറഞ്ഞോളൂ അതിന്റെ ഡീറ്റെയിൽ. 2018 മോഡല് ജീപ് കോമ്പസ് ലിമിറ്റഡ് ലിമിറ്റഡ് ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, ലിമിറ്റഡ് ആണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള വേരിയന്റ്. ലിമിറ്റഡ് ആണ്, മിഡ് സെഗ്മെന്റ് വേരിയന്റ് ആണ് ലിമിറ്റഡ് വരുന്നത്. പിന്നെ 2 ലിറ്റർ ആണ് എഞ്ചിൻ സ്പെക് വന്നിട്ട്, 2 ലിറ്റർ എഞ്ചിൻ ആണ് വരുന്നത്. സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. വണ്ടിയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ആണ് മെയിൻ ആയിട്ട്. തീർച്ചയായും സേഫ്റ്റി പ്ലസ് റോഡ് പ്രസൻസ്, റോഡ് ഗ്രിപ്പ്, ഓഫ് റോഡ് കാപ്പബിലിറ്റി. 4x4 അല്ല, 2-wheel ഡ്രൈവ് ആണ്. പക്ഷെ എന്നാലും ഒരു അമേരിക്കൻ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ അത്യാവശ്യം റിഗിഡ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു ഒരു ഉറപ്പുള്ള ഒരു വണ്ടി. ജീപ്പിനെ പറ്റി നമ്മൾ കൂടുതലൊന്നും പറയാറില്ല, ജീപ്പ് എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, ഇത് മിഡ് വേരിയന്റ് ആണെങ്കിൽ കൂടെ അത് ക്ലൈമറ്റ് കൺട്രോൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ ക്ലൈമറ്റ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ തന്നെ ഡുവൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നു. രണ്ട് ഭാഗത്തുള്ള ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലൈമറ്റ് കൺട്രോള് ചേഞ്ച് ചെയ്യാനുള്ള പറ്റും. ഓക്കെ, പിന്നെ ഡുവൽ ടോൺ ആണ് വണ്ടി വരുന്നത്. സൺപ്രൂഫ് കാര്യങ്ങൾ വരുന്നില്ല, സൺപ്രൂഫ് ഇല്ലാത്ത വേരിയന്റ് ആണ്. നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിലേക്ക് വന്നില്ലെന്ന് തോന്നുന്നു. മോഡൽ ഏതാ? 2018 മോഡൽ. 18 മോഡൽ ലിമിറ്റഡ് ജീപ്പ് കോമ്പസ് സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഡീസൽ എഞ്ചിൻ. ഓക്കെ, ലോ കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ ഓക്കെ, എന്തായാലും എത്ര കൊടുക്കാൻ പറ്റുമോ നമുക്ക്? 14.5 ആണ് നമ്മുടെ ആസ്കിങ്. 14,50,000. 2018 ലോ കിലോമീറ്റർ ഡീസൽ വാഹനമാണ്, മാനുവൽ ആണ്. ഓക്കെ, അപ്പോ ലോൺ ഒരു 13 ലക്ഷം കിട്ടുമോ? 13 വരെ കിട്ടാൻ ചാൻസ് കുറവാണ്. 12 വരെ എന്തായാലും നമുക്ക് ചെയ്തോളാം. ഒരു കസ്റ്റമറിലുള്ള ഇതൊക്കെ എടുക്കാൻ പോകുന്ന ഒരു കസ്റ്റമേഴ്സിന് കിട്ടുന്ന വലിയൊരു ബെനിഫിറ്റ് ആണ് നമ്മളെടുത്ത് എടുക്കുമ്പോൾ കിട്ടുന്നത്. കാരണം ജീപ്പ് പോലത്തെ വണ്ടികൾ അധിക കസ്റ്റമേഴ്സും യൂസ്ഡ് എടുക്കുമ്പോൾ അവർക്ക് യാതൊരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. കാരണം ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് വാറണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ബെസ്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാറ്റഗറി വണ്ടികൾക്ക്, കുറച്ചും കൂടെ പ്രീമിയം സെഗ്മെന്റ് വണ്ടികൾക്ക് മെയിനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. 2 ലിറ്റർ എഞ്ചിൻ ആണ് വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് എഞ്ചിന്, ഗിയർ ബോക്സ്, AC കമ്പ്രസർ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളതാണ്. എഞ്ചിന്, ഗിയർ ബോക്സ്, AC കമ്പ്രസർ, ഇലക്ട്രോണിക് മൊഡ്യൂൾ, ഡ്രൈ ഷാഫ്റ്റ്, ബ്രേക്ക് സിലിണ്ടർ, അപ് ടു 50,000 കിലോമീറ്റർ വരെ സസ്പെൻഷൻ, സ്റ്റാരിംഗ് കോളം, കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ അവൈലബിൾ ആണ്. ഡ്രൈ ഷാഫ്റ്റ് വാറണ്ടി ഒരുപാട് പാർട്സ് ഉണ്ട്. പിന്നെ കവേർഡ് ആവാത്ത എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ വിയർ ആൻഡ് ടിയർ ഇഷ്യൂസ് ആയിട്ടുള്ള ക്ലച്ച്, ക്ലച്ച് ഒക്കെ ഏത് വണ്ടിക്കായാലും നമ്മൾ മാറ്റേണ്ടതാണ്. പിന്നെ ബോഡി പാർട്സിൽ നമുക്ക് ആക്സിഡന്റ് ക്ലെയിം ഒക്കെ ഇൻഷുറൻസ് നമ്മൾ ക്ലെയിം ചെയ്യാം, അല്ലാതെ ബാക്കിയുള്ള മെയിൻ പാർട്സിന് മൊത്തം നമ്മൾ കവേർഡ് ആവുന്നുണ്ട്. അപ്പൊ അത്രയും വലിയൊരു സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. എന്തായാലും 14,50,000, 2018 ജീപ്പ് ലിമിറ്റഡ് എഡിഷൻ, 50,000 കിലോമീറ്റർ ഓടിയ വാഹനം അല്ലേ. ഓക്കെ, അടുത്തോണ്ടിരിക്കും. ഹ്യുണ്ടായി വർണ KL 29 രജിസ്ട്രേഷൻ ആണ്. ഹ്യുണ്ടായുടെ പ്രൊനൗൺസേഷൻ പുതിയ പരസ്യത്തിലൊക്കെ ഹ്യുണ്ടേ ഹ്യുണ്ടേ എന്നായി അല്ലേ മാറിയിട്ടുണ്ട്. പക്ഷെ ഷോറൂമിന്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഹ്യുണ്ടായി ഹ്യുണ്ടായി എന്ന് മലയാളത്തിൽ എഴുതി. 2016 മോഡല് വെർണ പെട്രോൾ 1.4 ആണ്. 1.6 ഉണ്ട്, 4 ഉണ്ട്. 1.4 പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 6 അപേക്ഷിച്ച് കുറച്ചുകൂടെ മൈലേജ് കൂടുതൽ, 1 കിലോമീറ്റർ ഒക്കെ കൂടുതൽ കിട്ടാൻ ചാൻസ്. വലിയ ഡിഫറൻസ് ഇല്ല, പവറിലാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വന്നിട്ടുള്ളത്. കൂടുതൽ പവർ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ 4-door പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്യുവൽ എയർ ബാഗ് ഉണ്ടാവും. ഡ്യുവൽ എയർ ബാഗും ഡ്യുവൽ എയർ ബാഗ് വരും. ടയേഴ്സ് നിലവിൽ കുഴപ്പമില്ല, ആവറേജ് ടയർസ്. റീപ്ലേസ്മെന്റ് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. 1.4 എന്ന് പറയുമ്പോ പെട്രോൾ എഞ്ചിൻ ആണ്, പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. മൈലേജ് എനിക്ക് തോന്നുന്നു 13 ഒക്കെ കണ്ടാവില്ല. 13.5 പ്രതീക്ഷ നമുക്ക് ആ ഒരു എന്താ വെച്ചാ മെയിൻ ആയിട്ട് നമുക്ക് സ്പേസും ഒരു സെഡാന്റെ ഒരു ഇത് ഫീൽ ചെയ്യണം. പവറും കുറച്ചും കൂടി പവറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് എത്ര കിലോമീറ്റർ? 70,000. ഓക്കെ, നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. എത്ര കൊടുക്കാം? നമുക്കിപ്പോ 6.30 കൊടുക്കാം. 630,000 രൂപയ്ക്ക് 2016 മിഡിൽ ഓപ്ഷൻ
വർണ്ണ 1.4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വർണ്ണ സ്വന്തമാക്കാം. ഒരു 5:30 കിലോമീറ്റർ ഷുവറായിട്ടുണ്ട്, ഉറപ്പായിട്ടും അതിനെ മേലോട്ടേക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ വാറന്റി ഉണ്ടല്ലോ, 2 വർഷം വാറന്റി. 1 ഇയർ പതിനാറ് മേലോട്ടേക്കാണെങ്കിൽ 2 ഇയർ കിട്ടും, 16 ആയതുകൊണ്ട് 1 ഇയർ. 5 വർഷം ആ ഒരു കണക്കല്ലേ. ഓക്കെ, 1 ഇയർ വാറന്റി ഉണ്ട്, RSC കിട്ടും, എല്ലാം ഉണ്ട്. അപ്പൊ താല്പര്യം ഉള്ളതുകൊണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പൊ ഒരു ഐടെൻ ഗ്രാൻഡ് നിയോസ് അല്ലേ, ഗ്രാൻഡ് ഐടെൻ നിയോസ്, നിയോസ് അങ്ങനെയും പറയാം. ഓക്കെ, KL 39 രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. പറയണോ എങ്ങനെയാ ഡീറ്റെയിൽ? 2021 മോഡൽ. ഓക്കെ, 2021 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, മാഗ്ന വേരിയന്റ്, മിഡിൽ ഓപ്ഷൻ വാഹനം. ഓക്കെ, 21 എന്ന് പറയാം. കമ്പനി വാറണ്ടി അവസാനിച്ചോ അതോ? കമ്പനി 3 ഇയർ വാറണ്ടി ആണ് ഉണ്ടാവുക. 23-24 വരെ ഉണ്ടാവും. 24 വരെ കമ്പനി വാറണ്ടി നിലവിൽ ലഭിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, എന്തായാലും ഓപ്ഷൻ മാഗ്നയില് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടോ കൺട്രോൾ ഉണ്ടാവും, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ 2 എയർബാഗ് ഒക്കെ വരുന്നതാണ്. കിലോമീറ്റർ എത്ര ഇപ്പോ? കറന്റ് 27,000 കിലോമീറ്റർ. നോർമൽ ഓട്ടോ ഓടി. ടയേഴ്സും ആ ഓട്ടത്തിന്റെ ടയേഴ്സ് നിലവിൽ ബാക്കിയുണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര കൊടുക്കാം നമുക്ക്? 6,20 കൊടുക്കും. 6,20,000 രൂപ 2021 നിയോസ് ആണ്. ഓക്കെ, അതിലെ ലോൺ എത്ര കയറാൻ ചാൻസ്? ലോൺ 90%. ഓക്കെ, ഒരു 50-60,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് കാണാനാണെങ്കിൽ ഇറക്കി കൊടുക്കും. ഇപ്പൊ കമ്പനി വാറണ്ടി ഇപ്പൊ ഉള്ള ഓണറിന്റെ പേരിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. വണ്ടിക്ക് അഗേൻസ്റ്റ് ആണ് വാറണ്ടി. ഓണർഷിപ്പ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ വാറണ്ടി എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, സർവീസ് മെയിൻറ്റെയിൻ ചെയ്യണം. സർവീസ് ലാപ്സ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും വാറണ്ടി സർവീസ് കമ്പനി തന്നെ ചെയ്യണം. അതുകൊണ്ടാണ്, ഇല്ലേ പിന്നെ വാറണ്ടി കിട്ടത്തില്ല. പക്ഷെ നിങ്ങളുടെ വാറണ്ടി എടുക്കാലോ, നമ്മുടെ വാറണ്ടി. ഈ വാറണ്ടി ഉണ്ടെങ്കിൽ കൂടെ നിങ്ങളുടെ വാറണ്ടി എടുക്കാൻ പറ്റും. ഓക്കെ, RSA എന്തായാലും കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ അത്രയാണ് കാര്യങ്ങള്. എന്ത് തന്നെയാലും നമ്മുടെ അവസാനത്തെ വണ്ടി അല്ലേ, അവസാനിച്ചില്ലേ? അവസാനത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നമുക്കിത് ചെയ്യാൻ പറ്റുന്നതിന് ഒന്ന് ചെയ്തതുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഫുൾ സ്റ്റോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് കാണാൻ പറ്റും. ഒരു ക്വിഡ് ആണ്, KL 25 രജിസ്ട്രേഷൻ വാഹനം. അതെ, എങ്ങനെയാണ്? 2019 മോഡല്, RXL മിഡിൽ ഓപ്ഷൻ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 3 വർഷം 4 വർഷം നോർമൽ ഓട്ടയുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 800 cc, ചെറിയൊരു അടിപൊളി വാഹനം. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. 18-20 18-20 കിട്ടുന്നുണ്ട്, അധിക കസ്റ്റമേഴ്സിനും കിട്ടുന്നുണ്ട്. 1000 cc ആകുമ്പോഴാണ് കുറച്ച്, 1000 cc ഓട്ടോമാറ്റിക്കലി ആണ് നമുക്ക് കുറച്ച് മൈലേജ് ഷോട്ട് ക്വിഡിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. 800 cc അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്, മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഓക്കെ, ടയേഴ്സ് എവറേജ് ഉള്ളു, കുറച്ച് ഉണ്ട്, ഫ്രണ്ടിൽ എവറേജ് ഉള്ളു. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, വാറണ്ടി നിങ്ങളുടെ 2 വർഷം? 2 ഇയർ വാറണ്ടി. 2 ഇയർ വാറണ്ടി, RSA എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? 3,29 ആണ് ചോദിക്കുന്നത് വില. 3,29,000. 2019 ഓക്കെ, ഒന്നും കൂടെ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതന്നെ ബെസ്റ്റ് പ്രൈസ് ആണ് കസ്റ്റമർക്ക്. അധിക കസ്റ്റമേഴ്സും നമ്മുടെ വ്യൂവേഴ്സും എല്ലാ കസ്റ്റമേഴ്സും കമന്റ് ഇടുന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും വണ്ടിയുടെ മാർക്കറ്റ് അറിയാം. അതായത് ഇവര് എന്ന് വെച്ചാൽ അവർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്, RSA കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും ആ ഒരു വിശ്വാസം തന്നെയാണ് ആ ഒരു. നമുക്ക് എന്താ വെച്ചാല് വേറൊരു ഡീലർഷിപ്പ് ചെയ്യുന്ന പോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു വണ്ടി എടുത്തിട്ട് വാറണ്ടി ആക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു വന്നതിന്റെ ശേഷം ഈ വാറണ്ടി എലിജിബിലിറ്റി ഒക്കെ ആക്കിയിട്ടാണ് ഒരു കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ ഒരു പ്രൈസിൽ ഒരു ചെറിയ ഇപ്പോ ഒരു 5-10 ഡിഫറൻസ് വന്നു കഴിഞ്ഞാലും ഒരു എന്തായാലും കസ്റ്റമേഴ്സ് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന്റെ മേലെ പിന്നെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും, ആവശ്യം വരില്ല. അത്രയുള്ളൂ, അത്രയുള്ള കാര്യങ്ങള്. ഓക്കെ, എന്തായാലും ലോണും 90% കിട്ടും. 90% ഓക്കെ. അപ്പൊ കാർസോൺ കാർ&ബൈക്കിൽ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും കമന്റുകളായി രേഖപ്പെടുത്താനും വിട്ടുപോരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും.